നമസ്കാരം, നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് December 20 വ്യാഴാഴ്ച, കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രം ഇന്ന് പിറന്നാളായിട്ട് വരുന്നവർക്ക് വരുന്ന ഒരു വർഷം എങ്ങനെയായിരിക്കും എന്ന് ശ്രദ്ധിക്കാം. സാമ്പത്തികമായി നേട്ടങ്ങളുള്ള ഒരു വർഷമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി തന്നെ തരപ്പെടുന്ന ഒരു വർഷമാണ്. വിവാഹകാര്യങ്ങളിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങി നല്ല രീതിയിലുള്ള വിവാഹബന്ധം തന്നെ വന്നു ചേരാൻ ഭാഗ്യമുള്ള ഒരു വർഷം ആരംഭിച്ചിട്ടുണ്ട്. കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, TV സിനിമാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുവാൻ ഭാഗ്യമുള്ള വർഷമാണെന്നറിയുക. തടസ്സങ്ങൾ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇനി രാശിഫലത്തിലേക്ക് കടക്കാം. ആദ്യമായി മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ചെറിയ പ്രയാസങ്ങൾ എക്സാംസിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയുക. പ്രധാനപ്പെട്ട കോൺട്രാക്ട്സൊക്കെ സൈൻ ചെയ്യുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ ആവശ്യത്തിനുള്ള പണം ലഭിക്കുവാനുള്ള ഭാഗ്യം ഉണ്ട്. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ജോലിയിൽ പ്രമോഷൻ, അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് അല്ലെങ്കിൽ സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ, ഇവ വരുവാനുള്ള ഭാഗ്യം ഇന്ന് ഗ്രഹസ്ഥിതിയിലുണ്ട്. ദൂരയാത്രയും ഇന്ന് കാണും. മിഥുനം രാശി, മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ദൂരയാത്ര കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവാർഡ്, റെക്കഗ്നീഷൻ, പുതിയ അവസരങ്ങൾ ഇവ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ജോലി സ്ഥലത്ത് സാലറി ഇൻക്രീസ് ഒക്കെ വരുന്ന ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം. കർക്കിടകം രാശി, പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. വിവാഹകാര്യങ്ങളിലൊക്കെ തീരുമാനമാകുന്ന ഒരു ദിവസമാണ്. പ്രണയിക്കുവാൻ സാധ്യതയേറെയുള്ളൊരു കാലമാണ് ദിവസമാണ് എന്നും പ്രത്യേകിച്ചറിയാം. സാമ്പത്തികമായി നേട്ടങ്ങൾ കാണുന്നു. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവാക്കുന്ന ഒരു ദിവസവുമാണ്. ചിങ്ങം രാശി, മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. അലസതയും ശരീരത്തിന് ക്ഷീണവുമൊക്കെ വരാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ നേട്ടങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം. അവർക്ക് ലോണും ലൈസൻസും ഒക്കെ ലഭിക്കുന്ന ഒരു ദിവസമാണെന്നും അറിയുക. കന്നിരാശി, ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. അലച്ചിൽ ക്ലേശം ഇവ വരാമെങ്കിൽ തന്നെയും ദൂരയാത്ര കൊണ്ട് നേട്ടങ്ങൾ കാണുന്നു. വിവാഹകാര്യങ്ങളിലൊക്കെ തീരുമാനമാകുന്ന ഒരു ദിവസമാണ്. നല്ല വിവാഹാലോചനകൾ വന്നു ചേരുന്ന ഒരു ദിവസവുമാണ്. ജോലി സ്ഥലത്ത് ഉയർച്ചയ്ക്കുള്ള ഭാഗ്യവും ഇന്നുണ്ട്. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം. ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക്, ഏജൻസി ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് കാര്യനേട്ടം വരുന്ന ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയാം. അതുകൊണ്ട് തന്നെ ശ്രമം വർദ്ധിപ്പിക്കണം. വിദ്യാർത്ഥികൾക്ക് റെക്കഗ്നീഷൻ, അവാർഡ് അല്ലെങ്കിൽ പരീക്ഷകളിൽ വിജയം ഇവയും വരുന്ന ഒരു ദിവസമാണ്. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം തൃക്കേട്ട. പണച്ചെലവുണ്ടായാലും നേട്ടങ്ങൾ വരുന്നൊരു ദിവസമാണ്. വിവാഹകാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ദിവസമാണ്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കുക, വിനോദം കുറയ്ക്കുക. ധനുരാശി, മൂലം പൂരാടം ഉത്രാടമാദ്യത്തെ കാൽഭാഗം. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അത്ര നല്ല ഒരു ദിവസമല്ല. പഠനകാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കണം. ശരീരത്തിന് ക്ഷീണം, ജോയിൻസിനൊക്കെ ചെറിയ വേദന, അതുകൊണ്ട് തന്നെ പഠനകാര്യങ്ങളിലോ ജോലിയിലോ ശ്രദ്ധക്കുറവ് ഇവ വരുന്ന ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. ജോലി സാധ്യതയുള്ള ഒരു ദിവസമാണ്. എന്നാലും ആരോഗ്യകാര്യങ്ങളിലൊരു ശ്രദ്ധ വേണം. വാഹനമൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധ വേണം എന്നുള്ളൊരു സൂചനയുണ്ട്. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ ഇന്ന് കാണുന്നു. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം.
ദൂരയാത്ര കൊണ്ട് നേട്ടങ്ങൾ വരുന്ന ഒരു ദിവസമാണ്. വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. അതിനായി ധാരാളം പണം ചെലവാക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ചെറിയ പ്രയാസങ്ങൾക്കുള്ള യോഗവും കാണുന്നു. ചെലവ് കഴിയുന്നതും നിയന്ത്രിക്കുക. മീനം രാശി. പൂരൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി. ഭാഗ്യം കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. വൈകാരികമായിട്ടുള്ള ടെൻഷൻസ് അതുകൊണ്ട് തന്നെ അല്പം കുറയുവാനുള്ള സാധ്യതയും ഇന്ന് കാണുന്നു. ഗ്രഹത്തിൽ അഭിപ്രായ വ്യത്യാസം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക.